ഹലോ ഫ്രണ്ട്സ് അടിപൊളി സാമ്പാർ ഉണ്ടാക്കേണ്ട രീതി ഞാൻ ഞാനിന്ന് കാണിച്ചുതരാം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യം തന്നെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഞാനിവിടെ ഒരു വീതിയുള്ള കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതാണ് അത് ഞാനിതിലേക്ക് ഇടുകയാണ് പിന്നെ നമുക്കിതിനു വേണ്ട പച്ചക്കറികളെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം ഞാനിത് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് നീളനെ അരിഞ്ഞു വെച്ചതിട്ടു പിന്നെ വേണ്ടത് പൊട്ടിക്ക ഒരു പൊട്ടിക്കയോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് പിന്നെ ഒരു കാരറ്റോളം എടുത്തിട്ടുണ്ട് അതും ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചേന പിന്നെ നമുക്ക് ആവശ്യത്തിൽ ഉള്ള കഷ്ണങ്ങളൊക്കെ ഇടാം പിന്നെ ഞാനിവിടെ എടുത്തത് കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം പിന്നെ കോവക്ക പിന്നെ വേണ്ടത് നമുക്ക് വേണ്ടത് പിന്നെ വെള്ളേരിക്ക ഒരു ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വഴുതിനിങ്ങ നമുക്ക് എന്തെല്ലാം കഷ്ണങ്ങൾ അതൊക്കെ നമുക്ക് സാമ്പാറിൽ ഇടാം പിന്നെ വേണ്ടത് തക്കാളിയും പച്ചമുളകും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സാമ്പാറിന് എന്തൊക്കെ കഷ്ണങ്ങൾ ഇടും അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കുറച്ച് കഷ്ണമായാലും ഇതില്ല പിന്നെ ഒരു ഇഞ്ചിയോളം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു പിന്നെ മഞ്ഞൾ സ്പൂണോളം മഞ്ഞൾ ഞാനിതിൽ ആഡ് ചെയ്യുകയാണ് പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ഞാനിതിൽ ആഡ് നല്ല ടേസ്റ്റി ആയ സാമ്പാറായിരിക്കും നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു സവാള എരിഞ്ഞത് ഞാനിതിലേക്ക് ആഡ് ചെയ്യുകയാണ് നമുക്ക് കുറച്ച് കഷ്ണം ആയാലും ഏതില്ല ഞാനിവിടെ ഒരു പത്ത് പേർക്ക് ഉണ്ടാക്കേണ്ട സാമ്പാറാണ് ഉണ്ടാക്കി തര കാണിച്ചിരുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് അധികം വെള്ളമാവണ്ട അധികം വെള്ളമായ പതച്ച് പൊന്തി വരും ഏകദേശം നമ്മുടെ ഈ കുക്കറിന് കണക്കായി കഷ്ണത്തിനനുസരിച്ച് ഞാനൊരൊന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാനിത് മൂടി നമുക്ക് ഇത് ഗ്യാസിലേക്ക് വെക്കാൻ പോവുകയാണ് ഒരു കാ മണിക്കൂറാവുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് ഒരു മൂന്ന് വിസിലിടിച്ചാൽ നമുക്കിത് ഓഫ് ചെയ്യാം അത് ഞാൻ ഏകദേശം പിന്നെ അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട തേങ്ങ വറുത്തരക്കണം അതിന് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ട് ചൂടായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയോളം നമുക്കിതിന് വേണം ഒരു പത്ത് പേർക്ക് കൂട്ടാൻ പറ്റുന്ന സാമ്പാറാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ നമുക്ക് പുളി വേണം പിന്നെ കടുക് മുളക് മുറിച്ചിട്ടത് ഇതൊക്കെ നമുക്കിതിന് ആവശ്യമാണ് ഏകദേശം കുറച്ച് ചൂടായിട്ടാവുമ്പോൾ നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം കുറച്ച് ചൂടായിട്ട് നമുക്ക് കുരുമുളക് ഒരു ലേശം ഇതിൽ ചേർക്കാം പിന്നെ വേണ്ടത് ജീരകം ഒരു സ്പൂണോളം ജീരകം പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഒരു കായം ചെറിയ കഷ്ണം കായം ഇതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തു നമുക്ക് വേണമെങ്കിൽ ച പരിപ്പും ഇതിൽ കുറച്ച് പരിപ്പ് ഇടാം ഞാൻ ഇവിടെ പരിപ്പ് ഇട്ടിട്ടില്ല പിന്നെ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് കഴി പകുതി ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ് നല്ല ടേസ്റ്റിയായ സാമ്പാറായിരിക്കും നിങ്ങൾ എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഏകദേശം ഞാനൊരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ഇതിൽ ആഡ് ചെയ്തു പിന്നെ വേണ്ടത് നമുക്ക് സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂണ് സാമ്പാർ പൊടി ഇതിൽ ആഡ് ചെയ്യാം അത് ആവശ്യം വേണമെങ്കിൽ മാത്രം ഇല്ലെങ്കിലും നമുക്ക് നല്ല സാമ്പാറായിരിക്കും നമ്മുടെ ഇത് പൊടി ഇട്ടിട്ടില്ലെങ്കിലും മല്ലിപ്പൊടി മാത്രം ചേർത്താലും മതി ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം സാമ്പാർ മസാല ഇതിൽ ആഡ് ചെയ്തു പിന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കിത് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടണം എന്നിട്ടാണ് നമുക്ക് ഇത് ഏകദേശം ഈ രൂപത്തിലെത്തുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലെ ലീവ് നമുക്കിതിൽ ആഡ് ചെയ്യാം എന്നിട്ടിത് തണിഞ്ഞിട്ടാണ് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരേണ്ടത് അപ്പോഴേക്കും നമ്മുടെ കുക്കറിലുള്ള ഇത് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും ഒരു മൂന്ന് വിസിലാവുമ്പോഴേക്കും കുക്കർ ഓഫ് ചെയ്യാം അത് ഏകദേശം ഇതൊന്ന് തണിഞ്ഞിട്ട് നമുക്ക് അരച്ചോണ്ടിരും ഇതിലേക്ക് നമുക്ക് ഒരു മുരിങ്ങ ഒരു രണ്ട് മൂന്ന് വെണ്ടക്കയും അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഇത് ആഡ് ചെയ്യാം ആദ്യം തന്നെ കുക്കറിലിട്ടാൽ ഇതൊക്കെ വന്ന് അടിഞ്ഞു പോകും ഇത് നമുക്ക് ഇതിലേക്ക് ആക്കാം പിന്നെ ഈ വറുത്ത് വെച്ച തേങ്ങ ഞാൻ ഒന്ന് തണിഞ്ഞിട്ടുണ്ട് ഇത് മിക്സിയിലേക്കിട്ട് അരക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റിയായ സാമ്പാറായിരിക്കും നിങ്ങളെൻ്റെ ചാനൽ ആദ്യം തന്നെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വീഡിയോസ് ഇടുന്നത് കാണാൻ പറ്റുകയും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇത് ഏകദേശം നമ്മുടെ കഷണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം അത് നല്ല നല്ല പരിപ്പലും നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് നമുക്കിത് കുറച്ച് ലൂസാക്കിയെടുക്കാം പക്ഷേ ഇതിലേക്ക് ഈ പാത്രം ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ച് വീതിയുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുന്നതാണ് നല്ലത് ഇത് ഏകദേശം കുറച്ച് ലൂസായി കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് ഞാനൊരു വീതിയുള്ള പാനലിലേക്കിപ്പം ഒഴിക്കുകയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഒരു പുളി കുറച്ച് പുളി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി കുതിർത്ത് വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല ടേസ്റ്റിയായ സാമ്പാറായിരിക്കും നല്ല രുചി ഉണ്ടാവും നമുക്ക് ചോറിനും ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാമ്പാറാണ് ഞാനിവിടെ കാണിച്ചിരുന്നത് ഏകദേശം നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം വേണം അതിലേക്ക് കുറച്ചുകൂടി ലൂസാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഈ കുക്കറിലുള്ള ഞാൻ ഈ സാമ്പാർ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് കുറച്ച് നമുക്ക് ലൂസാക്കി കിട്ടണം ഇപ്പോഴാണ് സാമ്പാർ നമുക്ക് തിളപ്പിച്ച് വെച്ച മുരിങ്ങക്കായും വെണ്ടയ്ക്കയും കൂടി ഇതിൽ ആഡ് ചെയ്യണം അതാ ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഈ പാത്രം ഇതിലേക്ക് വെക്കാം എന്നിട്ട് ഇവിടെ നമ്മുടെ മുരിങ്ങാക്കായും വെണ്ടക്കയും കൂടി പാകം ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല ടേസ്റ്റിയായ സാമ്പാറായിരിക്കും നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് ഏകദേശം നല്ല മണവും രുചിയുമുള്ള സാമ്പാറായിരിക്കും ഏകദേശം നല്ല രൂപത്തിലായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്കിതിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കണം അതിനെ ഏകദേശം ഒരു മൂന്നാല് സ്പൂണോളം ഉപ്പ് മൂന്ന് സ്പൂണോളം ഉപ്പ് വേണ്ടിവരും എന്നാലാണ് നമുക്കിത് ഏകദേശം മൂന്ന് സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ് നല്ല ടേസ്റ്റിയായ സാമ്പാറായിരിക്കും ഏകദേശം നല്ല രൂപത്തിലായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കിത് തിളച്ചിട്ട് നമുക്കിത് എടുത്തു വയ്ക്കാം ഏകദേശം നല്ല കളർഫുള്ളായ സാമ്പാറാണ് ഇനി നമുക്കിതിന് വേണ്ട വറവ് ഇങ്ങേ അടുപ്പിൽ നിന്ന് ഒന്ന് തയ്യാറാക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാനിൽ വെച്ചു നമുക്കൊരു കുറച്ച് ഒരു രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് നമുക്ക് കടുകും മുളകും പൊടി ഇട്ട് പൊട്ടിച്ച് ഇതിലേക്കിടാം നല്ല ടേസ്റ്റായിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പും ഇടാം എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇവിടെ മല്ലിച്ചപ്പില്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നത് കറിവേപ്പിലയും മല്ലിച്ചപ്പവും ഒക്കെ ഇട്ടാൽ നല്ല സാമ്പാറായിരിക്കും ഏകദേശം വെണ്ണ ചൂടായി ഞാനിതിലേക്ക് കടുക് ഏഡ് ചെയ്തു ഒന്ന് പൊട്ടിയിട്ടാകുമ്പോൾ നമുക്ക് ഈ മുറിച്ചിട്ട മുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല ടേസ്റ്റിയായ സാമ്പാറായിരിക്കും പലർക്കും സാമ്പാർ ഉണ്ടാക്കേണ്ട രീതിയൊന്നും അറിയില്ല അപ്പോൾ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ല സാമ്പാർ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നിങ്ങൾ എന്തായാലും ഇത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഏകദേശം നന്നായിട്ട് പതച്ചിട്ടുണ്ട് നമുക്ക് ഈ വറവ് ഇതിലേക്ക് ചെരിയാം അടിപൊളി സാമ്പാർ റെഡിയായി